ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സനിമോൾസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മൾ ഒരു വലിയൊരു ഗ്യാപ്പായിരുന്നു, അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും വീട്ടിൽ നമ്മളുടെ ജോലികളൊക്കെ എളുപ്പമാക്കി തരുന്ന ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ്. വേറെ ഒന്നുമല്ല, എല്ലാ കറികളും നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള എന്തുണ്ടാക്കണമെങ്കിലും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പോൾ അതിന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുക്കുന്ന ഒരു റേഷ്യോയിലാണ്. അതായത് ഇഞ്ചി നമ്മളൊരു 40% എടുക്കുമ്പോൾ വെളുത്തുള്ളി നമ്മളൊരു 60%. അതായത് 100 ഗ്രാം ഇഞ്ചി എടുക്കുമ്പോൾ 150 ഗ്രാം വെളുത്തുള്ളി എന്നുള്ളൊരു റേഷ്യോയിലാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതും കൂടുതൽ നാൾ ചീത്തയാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ, കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക. ആ വെള്ളമെല്ലാം നന്നായി മാറ്റിയ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് നമുക്ക് അരച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അതുകൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ കാലം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആണ് നമ്മൾ ചേർക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയുമാണ്. അപ്പോൾ മഞ്ഞപ്പൊടി നമുക്ക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് 2 ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഇഞ്ചി ഒന്ന് അരയാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അരികിലേക്കൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തൂത്തിട്ട് വീണ്ടും ഒന്നുകൂടി അരച്ചെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഈ നന്നായി അരഞ്ഞു കിട്ടിയ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വയ്ക്കുക. നമ്മൾ ഈ അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഐസ് ട്രേയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കറിക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്ത് നമുക്ക് കറിയിലേക്ക് യൂസ് ചെയ്യാം. എല്ലാവരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.